നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി സി മാർ രാജിവെക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ ഇന്നലെ ഹൈക്കോടതിയിൽ വി സി മാർ പോയിരുന്നു. കോടതിക്ക് രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നും യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ അത് പരിശോധിക്കേണ്ടേയെന്നും കോടതി കഴിഞ്ഞ ദിവസം വി സി മാരോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു നീക്കം നടത്താനിരുന്ന വി സി മാർ അത് നിർത്തിവച്ചിരിക്കുകയാണ്. കാരണം വൈസ് ചാൻസലർമാരുടെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള അവസരം വി സി മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഹൈക്കോടതി വിധിക്കെതിരെ തൽക്കാലം അപ്പീൽ വേണ്ടെന്നാണ് വി സി മാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് വി സി മാർ വിശദീകരണം നൽകുവാനിരിക്കുകയാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനായിരുന്നു ഗവർണർ നിർദ്ദേശിച്ചിരുന്നത്. തുടർന്നുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ് ഗവർണർ ഈ ഒരു വിഷയത്തിൽ എടുക്കുക എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകൂവെന്നാണ് വി സി മാരുടെ ഇപ്പോഴത്തെ നിലപാട്. ഈ കേസിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ആ ഒരു കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാനാണ് വി സി മാർ തീരുമാനിച്ചിരിക്കുന്നത്. കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് വി സി മാർക്കുള്ളത്. ഇന്നലത്തെ സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യങ്ങൾ വി സി മാർക്ക് തിരിച്ചടിയാണെന്ന വിലയിരുത്തൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. സർക്കാരുമായി കൂടി ആലോചിച്ച ശേഷം വി സി മാർ അന്തിമ തീരുമാനമെടുക്കുവാനിരിക്കുകയാണ്. സർക്കാരുമായി ആലോചിച്ച ശേഷം മാത്രമേ അടുത്ത നടപടി എന്താണ്, അതുമാത്രമല്ല ഗവർണറുടെ ഈ ഒരു വിഷയത്തിലുള്ള അടുത്ത നടപടി അറിയണം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പീൽ പോകണമോ അല്ലെങ്കിൽ അടുത്ത് എന്ത് നിയമ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിലൊക്കെ വി സി മാർ തീരുമാനമെടുക്കുകയുള്ളൂ. അതേസമയം കോടതി ഇന്നലെ പറഞ്ഞ വിധിയിൽ ചില നിർണായക കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതോടെ വി സി മാർ ഉടൻ രാജിവെക്കണമെന്ന കത്ത് അസാധുവായെന്നും 9 വി സി മാർക്ക് സ്ഥാനത്ത് തുടരാമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കോടതി വിധി. ഇത്തരത്തിലൊരു അനുകൂലമായ വിധിയാണ് വി സി മാർക്ക് വന്നതെങ്കിലും ഗവർണർക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു അവസരമാണ് ഹൈക്കോടതി ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇന്നലെ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലറായ ഗവർണർ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വരെ 9 സർവകലാശാലകളിലെ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ചാൻസലർ തന്നെയാണെന്നും നടപടിക്രമങ്ങൾ നിയമപ്രകാരമാകണമെന്നും കോടതി വിശദമായി പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലൊരു തീരുമാനമായിരുന്നു കോടതി എടുത്തത്. അതായത് പന്ത് ഗവർണറുടെ കോർട്ടിലേക്ക് തിരിച്ചു വരുന്ന തരത്തിലുള്ളൊരു നടപടിയായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത്. വി സി മാർക്ക് താൽക്കാലിക ആശ്വാസമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധി. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് സിറ്റിങ്ങിനെടുത്തപ്പോൾ ഗവർണറുടെ ഒരു നിലപാടും വളരെ വ്യത്യസ്തമായിരുന്നു. കേരളത്തിലെ 9 വി സി മാരും അടിയന്തരമായി രാജിവെക്കണമെന്ന കാര്യത്തിൽ നിന്നും ഗവർണർ നിലപാട് മാറ്റിയിരുന്നു. അതായത് താൻ അവരോട് രാജിവെക്കുക എന്ന് ദേഷ്യത്തിലല്ല, പകരം അപേക്ഷ എന്ന രീതിയിലാണ് അത്തരത്തിലുള്ള രാജി ആവശ്യപ്പെട്ടത് എന്നാണ് ഗവർണർ കഴിഞ്ഞ ദിവസം കോടതിയിൽ അറിയിച്ചത്. അതായത് വി സി മാർ രാജിവെക്കണം, 11:30 രാജിവെക്കണം എന്ന കടുംപിടുത്തത്തിന് ഒരു അയവ് വരുത്തിയാണ് ഗവർണർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കടുംപിടുത്തമല്ല, മറിച്ച് ഒരു അപേക്ഷയാണ് താൻ വി സി മാരോട് വെച്ചത് എന്നായിരുന്നു ഗവർണർ പെട്ടെന്ന് നിലപാട് മാറ്റി പറഞ്ഞത്. എന്തായാലും അതങ്ങനെ തന്നെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധിയിലെ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗവർണറുടെ ആവശ്യം തള്ളിക്കൊണ്ട് ഹൈക്കോടതിയിൽ വി സി മാരോട് കോടതി എടുത്ത നിലപാടും വളരെ ശ്രദ്ധേയമാണ്. കോടതിക്ക് രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നും യോഗ്യത ഇല്ലാത്തവരാണെങ്കിൽ അത് പരിശോധിക്കേണ്ടേയെന്നും കോടതി ചോദിച്ചു. എന്നാൽ ചാൻസലർ ഞങ്ങളെ കേൾക്കാൻ സമയം തന്നില്ലെന്നും എന്തിനും തങ്ങൾ രാജിവെക്കണമെന്ന് വിശദീകരിച്ചില്ലെന്നും വി സി മാർ കോടതിയിൽ പറഞ്ഞു. സാങ്കേതിക സർവകലാശാല വി സി നിയമനം അസാധുവാണെന്ന് സുപ്രീംകോടതി വിലയിരുത്തിയതായി ഹൈക്കോടതി പറഞ്ഞു. ആ വിധി ബാധകമാണെങ്കിൽ വി സി മാർക്ക് 24 October സമയം നൽകിയ ഗവർണർ മാന്യനാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ആരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ അതുവരെ തുടരാമെന്ന് വാദിക്കുന്നത് എങ്ങനെ ശരിയാകുമെന്നും വി സി മാരോട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. നിയമന അധികാരി ചാൻസലറാണ്, എന്തുകൊണ്ട് ചാൻസലർക്ക് നടപടി എടുത്തുകൂടാ എന്നും കോടതി ചോദിച്ചു. നിയമനം അസാധുവാണെന്ന് ചാൻസലർക്ക് തോന്നിയാൽ നിങ്ങളെ നീക്കം ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരമുണ്ടോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് അതിനുള്ള അധികാരമില്ലെന്ന് വി സി മാർ മറുപടി നൽകി. അഡ്മിനിസ്ട്രേറ്റീവ് നിയമത്തിൽ സാധുവായ ഉത്തരവുകളൊന്നുമില്ല. ഒന്നുകിൽ നിയമനം ചോദ്യം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ കോടതി ഇടപെടണം. നിയമപ്രകാരം മാത്രമേ ചാൻസലർക്ക് നടപടിയെടുക്കാൻ സാധിക്കൂ, അല്ലാതെ നീക്കം ചെയ്യാനാകില്ലെന്ന് വി സി മാർ വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ പ്രത്യേക സിറ്റിംഗ് ചേർന്നാണ് ഹർജി കഴിഞ്ഞ ദിവസം പരിഗണിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത്. തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വി സി മാർ ഹർജി നൽകിയത്. എന്തായാലും ഹൈക്കോടതി വിധിക്കെതിരെയുള്ള അപ്പീൽ പോകുന്ന കാര്യം തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് വി സി മാർ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.